വെൽക്കം ടു മൂവി മലയാളി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റിലീസ് ചെയ്ത മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് എക്സോസിസം എന്ന് പറയുന്ന ഒരു ഹൊറർ മൂവിയാണ്. 1982 ഈ കഥ നടക്കുന്നത്. ആദ്യം തന്നെ നമ്മളെ കാണിക്കുന്നത് എബി എന്നൊരു പെൺകുട്ടി അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഗ്രെച്ചനോട് ഫോണിൽ സംസാരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം എബി തന്റെ ക്രഷായ ബ്രദർ മോർഗനുമായി ടൈം സ്പെൻഡ് ചെയ്തതിനെ പറ്റി അറിയാനായിരുന്നു ഗ്രെച്ചന്റെ ഈ ഫോൺ വിളി. അതെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ഇവർ സ്കൂളിലേക്ക് പോകാൻ റെഡിയാവാണ്. സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയ ഗ്രെച്ചനെ കാണുന്ന അവളുടെ അമ്മ ലിപ്സ്റ്റിക് ഒക്കെ തൂത്ത് കളഞ്ഞ് എന്തൊക്കെയോ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു ആപ്പിളും കൊടുത്തിട്ടാണ് അവളെ പറഞ്ഞു വിടുന്നത്. വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഇവളെ കാത്ത് കാറുമായി എബി വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ കയറിയ ഗ്രെച്ചന് എബി ലിപ്സ്റ്റിക് കൊടുക്കുമ്പോൾ എബിക്ക് തിന്നാനായി തിരിച്ച് അവൾ ആപ്പിളാണ് കൊടുക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഇവരുടെ ബോണ്ടിങ് എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മളെ കാണിച്ചു തരുന്നത്. തിക്ക് ഫ്രണ്ട്സായി ഇവരിരുന്നാലും സ്കൂളിലെത്തുമ്പോൾ ഇവരുടെ ഗ്യാങ്ങിലേക്ക് രണ്ടു പേരും കൂടി വരുന്നു. അവരാണ് ഗ്ലീയും മാർഗരറ്റും. ഇവരുടെ ഗ്യാങ്ങിൽ മാർഗരറ്റ് ഒഴികെ ബാക്കിയുള്ളവരും സിംഗിൾസാണ്. അങ്ങനെ ഇവർ സ്കൂളിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ ഈ വീക്കെൻഡ് എന്തെങ്കിലും അടിപൊളി പരിപാടി നടത്താമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. വീക്കെൻഡ് ആയപ്പോൾ ഗ്രെച്ചന പാരൻസ് അന്ന് വീട്ടിലില്ലാത്തതുകൊണ്ട് ഇവർ നേരെ വീക്കെൻഡ് പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ലേക്കിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മാർഗരറ്റിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഇവർ പ്ലാൻ ചെയ്ത സ്ഥലം. അവിടെ അവരെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കുമ്പോഴായിരിക്കും ഇവരിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിംഗ് കാണുന്ന ഗ്ലീ അതിനെപ്പറ്റി മാർഗരറ്റിനോട് തിരക്കുന്നത്. അതിന് മറുപടിയായി അവൾ പറയുന്നതോ അതൊരു ശപിക്കപ്പെട്ട വീടാണെന്നും അതുകൊണ്ട് അവിടേക്ക് ആരും പോകാറില്ലെന്നും. രാത്രി വീടിനുള്ളിൽ ഇവർ ബോറടിച്ചിരിക്കുമ്പോഴായിരിക്കും ഓജോ ബോർഡ് കളിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ആദ്യം തന്നെ എസ്ഓർനോ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറഞ്ഞ് മാർഗരറ്റ് ഇവിടെ ഏതെങ്കിലും ആത്മാവുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതിന് റെസ്പോണ്ടായി ഇവർ പിടിച്ചിരിക്കുന്ന ആ കട്ട എസ് എന്ന ഭാഗത്തേക്ക് പോയി നിൽക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഓജോ ബോർഡ് കളിച്ച് വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഈ കട്ട മൂവ് ചെയ്യുന്നത് കണ്ട് ബാക്കിയുള്ളവർ ഞെട്ടുകയാണ്. ഗോസ്റ്റിനോടുള്ള അടുത്ത ചോദ്യമായി ഇവർ ചോദിക്കുന്നത് അതിന്റെ പേരാണ്. അത് ചോദിക്കുമ്പോൾ ആ കട്ട ഓരോ അക്ഷരങ്ങളിലേക്കും നീങ്ങി നീങ്ങി അവസാനം മിൻ എന്നൊരു പേര് ഇവർക്ക് കിട്ടുന്നു. എന്നാൽ ഈ ഗോസ്റ്റിന്റെ പേര് മിന്നി മൗസ് എന്നായിരിക്കുമെന്ന് ഗ്ലീ പറയുന്നത് കേട്ട് ബാക്കിയുള്ളവർ ചിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അവിടെയുള്ള ഒരു കബോർഡിൽ നിന്ന് ഡും എന്നൊരു സൗണ്ട് കേൾക്കുന്നു. വലിയ ശബ്ദം കേട്ടത് കൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യാനായി എബിയാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. എബി എന്നിട്ട് ക്ലോസറ്റിന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും വീണ്ടും വീണ്ടും അതിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ പേടിച്ച് നിലത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. അന്നേരം ഇവരെ പോലും അറിയാതെ ടേബിളിൽ വെച്ച ആ ഓജോ ബോർഡിന്റെ കട്ട പതിയെ നീങ്ങി ഇ എന്ന അക്ഷരത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ആഗോസ്റ്റ് മൈൻ എന്നാണ് പറയാൻ വന്നതെന്ന് കാണുന്ന നമുക്ക് മനസ്സിലാകുന്നു. ഇവിടെ എബി ആവട്ടെ അവളുടെ പേടിയൊക്കെ ഉള്ളിലൊതുക്കി ധൈര്യത്തോടെ ആ വാതിൽ ചെന്ന് തുറക്കുമ്പോൾ ആ ക്ലോസറ്റിൽ നിന്ന് ഒരു വടിയാണ് നിലത്തേക്ക് വീഴുന്നത്. പിന്നാലെ ഒരു രൂപവും. ഇത് കണ്ട ബാക്കിയുള്ളവരെ പേടിച്ച് അലറുമ്പോൾ ആ രൂപം ചിരിച്ചുകൊണ്ട് മുഖംമുടി മാറ്റുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നത് അത് മാർഗരറ്റിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. കൂട്ടുകാരികളെ പേടിപ്പിക്കാനായി ഇവരൊപ്പിച്ച ഒരു കളിയായിരുന്നു ഇത്. ബാക്കിയുള്ളവർ പേടിച്ചത് കൊണ്ട് തന്നെ ഇവരെ ചീത്ത പറയാനായി കൂടിയിരിക്കുമ്പോൾ മാർഗരറ്റിന്റെ ബോയ് ഫ്രണ്ട് ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡ്രഗ് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് അവൻ ഓരോരുത്തർക്കായി ആ ഡ്രഗ് ഷെയർ ചെയ്യുകയാണ്. അതെല്ലാം വായിലിട്ട ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് ലേക്കിലേക്ക് കുളിക്കാനായി പോകുന്നു. ലേക്കിലേക്ക് കുളിക്കാൻ എബി മാത്രം ഇറങ്ങാതിരിക്കുമ്പോൾ കാരണം ചോദിക്കുന്ന ബാക്കിയുള്ളവരോട് തനിക്ക് തൻ്റെ മുടി നനച്ച് അത് കോലം കെടുത്താൻ താല്പര്യമില്ലെന്ന് അവൾ മറുപടിയായി പറയുമ്പോൾ ഇത് കേൾക്കുന്ന മാർഗരറ്റ് എബിയെ ബോഡി ഷേമിങ് നടത്തുകയാണ്. അത് കേട്ട് വിഷമിച്ച് എബി ലേക്കിൽ നിന്ന് മാറിപ്പോകുമ്പോൾ പുറകെ ഗ്രേച്ചനും അവളെ ആശ്വസിപ്പിക്കാനായി കൂടെ പോകുന്നു. തന്നെ കാണാൻ കൊള്ളാത്തത് കൊണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞതെന്ന് ഗ്രെച്ചനോട് ചോദിക്കുമ്പോൾ മാർഗരറ്റിന് നിന്നോടുള്ള അസൂയ കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് എബിയെ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഓരോന്നും പറഞ്ഞ് നടന്ന് നടന്ന് അവരവസാനം എത്തുന്നതാവട്ടെ ആ ഹോണ്ടഡ് ഹൗസിലും. ഇത് കാണുന്ന എബി പേടിച്ചു നിൽക്കുമ്പോൾ നമുക്കൊരു അഡ്വെഞ്ചറിന് വേണ്ടി ഇതിനുള്ളിൽ പോകാമെന്ന് പറഞ്ഞ ഗ്രെച്ചൻ ഇവളെയും വിളിച്ചുകൊണ്ട് അതിനകത്തേക്ക് കയറുകയാണ്. നല്ല ഇരുട്ടുള്ള ഒരു ഭാഗം എത്തുമ്പോൾ അതിലേക്ക് പേടിയില്ലാതെ കൈനീട്ടുകയാണ് ഗ്രെച്ചൻ. ഡ്രഗിന്റെ എഫക്റ്റിൽ അവൾ അത് ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു രൂപം വന്ന് അവളുടെ കൈ വലച്ചുകൊണ്ട് പോകുമെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും അങ്ങനെയൊന്നും നടക്കുന്നില്ല. അതിനു പകരമായി ഒരു ഭാഗത്ത് നിന്ന് വലിയ തോതിൽ ഒരു സൗണ്ടാണ് ഇവർ കേൾക്കുന്നത്. എബി പേടിക്കുന്നത് കണ്ട് മാർഗരറ്റും കൂട്ടനെ നമ്മളെ വീണ്ടും പേടിപ്പിക്കാൻ നോക്കാണ് എന്ന് പറയുകയാണ് ഗ്രെച്ചൻ. സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോകുന്നവർ എത്തുന്നത് ഒരു റൂമിലേക്കാണ്.
ആ റൂമിന്റെ ഒരു മൂലയിലായി മരത്തിന്റെ വേരുകൾ ചേർന്ന് മൂടിയിരിക്കുകയാണ്. അവിടെ എന്താണെന്ന് തെളിച്ചറിയാനായി എബി ലാമ്പ് കത്തിക്കുമ്പോൾ ആ വീടിനിടയിൽ നിന്ന് ഒരു രൂപത്തിന്റെ കണ്ണ് അടയുന്നതാണ് ഇവർ കാണുന്നത്. ഇത് കണ്ട് പേടിച്ച് എബി തിരിഞ്ഞ് ഓടുമ്പോൾ അവൾക്കൊപ്പം ഓടാൻ തുടങ്ങിയ ഗ്രേച്ച് നിലത്തേക്ക് അടിച്ച് വീഴുകയാണ്. ആ വീഴ്ചയിൽ മുട്ടിന് നല്ല വേദന ഉണ്ടായതുകൊണ്ട് തന്നെ ഗ്രച്ചിന് പതുക്കെ നടക്കാനേ കഴിയുന്നുള്ളൂ. എന്തോ ഒരു ശക്തി എബിയുടെ ശബ്ദത്തിൽ ഗ്രച്ചിനെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് എന്ന് പറഞ്ഞ് നടത്തുമ്പോൾ ഇപ്പോഴത്തെ ഗ്രച്ചിന്റെ സൗണ്ടിൽ ആ ശക്തി ഞാൻ നിന്റെ പുറകെയുണ്ട് എന്ന് പറയുകയാണ് എബിയോട്. എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഓടുന്ന ഗ്രച്ചൻ പിന്നെയും വീഴുമ്പോൾ നീ എന്റേതാണ് എന്നൊരു ഡീമൻ പറഞ്ഞുകൊണ്ട് ഗ്രച്ചിനെയും വലിച്ചുകൊണ്ട് പോകുകയാണ്. ഈ സമയം പുറത്തേക്ക് ഇറങ്ങിയ എബി തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്രച്ചിനെ കാണുന്നില്ല. അപ്പോഴായിരിക്കും ഇവരെ തിരിഞ്ഞുകൊണ്ട് ഗ്ലീയും മാർഗരറ്റും അവിടേക്ക് വരുന്നത്. എബിയെ കണ്ട് ഗ്രച്ചൻ എവിടെ നിന്നവരെ തിരക്കുമ്പോൾ എബിക്ക് നടന്ന കാര്യം അവരോട് പറയേണ്ടി വരുന്നു. ഇതൊക്കെ കേട്ട് ഇവർക്ക് പേടിയുണ്ടായെങ്കിലും ഗ്രച്ചനെ ഓർത്ത് അവർ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ആ ഹോണ്ടഡ് ഹൗസിനുള്ളിൽ അവർ ഒത്തിരി തെളി നടന്ന അവസാനം ഗ്രച്ചനെ കണ്ടുപിടിക്കുമ്പോൾ പേടിച്ചു പോയ അവള് എബിയോട് ഇപ്പോൾ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അടുത്ത ദിവസം ഇവരുടെ സ്കൂളിൽ പ്രോഗ്രാം ചെയ്യാനായി ഫേമസ് ആയിട്ടുള്ള ഫിറ്റ്നസ് ബ്രദേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇവരെ നോക്കുമ്പോൾ ഗ്രച്ചൻ എന്തോ ആലോചിച്ച് മരവിച്ച പോലെയാണ് ഇരിക്കുന്നത്. ആ പ്രോഗ്രാമിൻ്റെ അവസാനം ആ ബ്രദേഴ്സിൽ ഒരാൾ ക്രോസ് ഇനത്തിലുള്ള മരത്തടി പൊക്കുമ്പോൾ ഇത് കാണുന്ന ഗ്രച്ചൻ വിറയ്ക്കുന്നത് അതിലൊരാൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രോഗ്രാം തീരാറായതുകൊണ്ട് തന്നെ അയാൾ അത് വെറുതെ വിടുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇവർ ലഞ്ച് കഴിക്കാൻ നേരം ഗ്രച്ചൻ മാത്രം തനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ്. ഗ്രച്ചന്റെ ഇന്നത്തെ കോലം കണ്ട് മാർഗരറ്റിന്റെ ബോയ് ഫ്രണ്ട് ആവട്ടെ, നീ ഇന്ന് കണ്ണടിയിൽ മുഖം നോക്കിയായിരുന്നോ, നിന്റെ അടുത്തേക്ക് വരുന്ന നാറുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അവൻ ചിരിക്കുന്നത് കണ്ട് ദേഷ്യം വിടുന്ന ഗ്രച്ചൻ അവനെ ചീത്ത പറയുന്നതിനിടയ്ക്ക് വലിയ തോതിൽ അവനെ ദേഹത്തേക്ക് അവൾ ഛർദ്ദിക്കുകയാണ്. ഇതിനുശേഷം ഇനി കാണിക്കുന്നത് അന്ന് രാത്രി കിടന്നുറങ്ങുന്ന ഗ്രച്ചനെയാണ്. എന്തോ ഒരു ശക്തി അവൾ പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് എടുത്ത് താഴ്ന്നതായി നമ്മളെ കാണിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരിക്കും പുതപ്പ് നോക്കുന്ന ഗ്രച്ചൻ അത് താഴെ കിടക്കുന്നതായി കാണുന്നത്. അതുമല്ല, ആ പുതപ്പിന്റെ അടിയിൽ ഹൃദയം തുടിക്കുന്നത് പോലെ എന്തോ ഒന്ന് അനങ്ങുന്നതായും അവൾ കാണുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ച് ഗ്രച്ചൻ ആ പുതപ്പ് മാറ്റുമ്പോൾ നിലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഗ്രച്ചനെ ക്ലാസ്സിൽ കാണാത്തത് കൊണ്ട് എബി അവളുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് പോകുന്നു. അവളുടെ വീടിന്റെ പുറത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ അച്ഛനെ കാണുന്ന എബി ഗ്രച്ചനെ പറ്റി തിരക്കുമ്പോൾ അയാൾ എബിയോട് ഒന്നും വിട്ടു പറയാതെ അവളെ അവഗണിക്കുന്നു. അത് മനസ്സിലാക്കി എബി കാറോടിച്ച് പോവാൻ തുടങ്ങുമ്പോഴായിരിക്കും ഗ്രച്ചൻ വീട്ടിൽ നിന്ന് ആരും കാണാതെ ഓടി വന്ന് എബിയുടെ കാറിൽ കയറുന്നത്. എന്താ ശരിക്കും നിനക്ക് പറ്റിയതെന്ന് എബി ചോദിക്കുമ്പോൾ എല്ലാ രാത്രികളിലും അവളെ ഉപദ്രവിക്കാനായി അയാൾ കടന്നു വരുമെന്നും അവളുടെ നെഞ്ചിൽ കയറിയിരുന്ന് അവളെ ഉറക്കത്തിൽ ഏത് സമയം നിരീക്ഷിക്കും എന്നൊക്കെയാണ് ഗ്രച്ചൻ പറയുന്നത്. ഇത് കേട്ട് എബി അയാൾ ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതാരാണെന്ന് തനിക്ക് പറയാൻ കഴിയില്ല എന്നും മാർഗരറ്റിന്റെ സ്ഥലത്ത് ആ ഹോണ്ടഡ് ഹൗസിൽ നിന്നാണ് ഇതിനെല്ലാം ആരംഭമെന്നും ഗ്രച്ചൻ വിഷമിച്ച് പറയുന്നു. അയാൾ ഉപദ്രവിച്ച പാടുകൾ എബിക്ക് കാണിച്ചു കൊടുത്ത് ഗ്രച്ചൻ താൻ ഈ പറഞ്ഞതെന്ന് നീ ആരോടും പറയരുത് എന്നുകൂടി അവളെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ദിവസം തന്നെ ഗ്രച്ചനെ നല്ലത് വിചാരിച്ച് എബി ഗ്രച്ചന്റെ പാരൻസിനെ കണ്ട് അവൾ തന്നോട് ഇന്നലെ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ അവളെ ആരോ റേപ്പ് ചെയ്തതായിരിക്കും എന്ന് തനിക്ക് തോന്നുന്നു എന്ന് അവൾ പറയുന്നു. ഇത് പറഞ്ഞു വരുന്ന വഴിക്ക് തങ്ങൾ മാർഗരറ്റിന്റെ വീട്ടിൽ ചെന്ന് LSD ഉപയോഗിച്ച കാര്യവും അവിടെ വെച്ച് തന്റെ ശ്രദ്ധ തെറ്റിയ നേരമാണ് റേപ്പ് ഉണ്ടായതെന്നും എബിക്ക് അവളുടെ പാരൻസിനോട് പറയേണ്ടി വരുന്നു. മകൾക്ക് റേപ്പ് നടന്നതിനേക്കാളും അവളെ ഡ്രഗ് ഉപയോഗിച്ചു എന്ന് കേട്ടപ്പോഴാണ് അവർക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടത്. എബി കാരണമാണ് തന്റെ മകൾക്ക് ഈ സ്ഥിതി വന്നതെന്ന് പറഞ്ഞ് അവര് എബിയെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ്. ഇതുകൂടാതെ ഗ്രച്ചന്റെ പാരൻസ് ഇവരുടെ പ്രിൻസിപ്പാളിനെ വിളിച്ച് എബി തങ്ങളുടെ മകൾക്ക് ഡ്രഗ് കൊടുത്തതിനെ പറ്റിയൊക്കെ ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞിരുന്നു. കംപ്ലൈന്റ് കിട്ടിയത് കൊണ്ട് തന്നെ എബിയെ വിളിച്ച് ഈ പ്രവൃത്തി ഇനി നീ ആവർത്തിച്ചാൽ സ്കോളർഷിപ്പ് താൻ നൽകില്ല എന്ന് പറഞ്ഞ് താക്കീത് ചെയ്തു വിടുകയാണ് പ്രിൻസി. ഇതെല്ലാം കഴിഞ്ഞ് എബി നേരെ പോകുന്നത് ആ ഹോണ്ടഡ് ഹൗസിലേക്കാണ്. അന്നത്തെ ഓരോ വിഷ്വൽസും ഓർത്തെടുത്ത് അവൾ ആ റൂമിലേക്ക് എത്തി അവിടെ കണ്ട എല്ലാത്തിനെയും ഫോട്ടോ ക്യാമറയിൽ പകർത്തുന്നു. അവിടെയുള്ള ഒരു ചുമരിൽ ആൻഡ്രസ് എന്ന് എഴുതിയത് കണ്ട് അതും കൂടി ഫോട്ടോ എടുത്ത് വെക്കുകയാണ് എബി. എന്തൊക്കെയോ അവിടുന്ന് മനസ്സിലാക്കിയ എബി ഗ്ലീയെ വിളിച്ച് മാർഗരറ്റിന്റെ ബോയ് ഫ്രണ്ട് അന്ന് രാത്രി ഗ്രച്ചനെ എന്തോ ചെയ്തത് കൊണ്ടാണ് അവൾക്ക് ഈ സ്ഥിതി വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എബി പറഞ്ഞതെല്ലാം കേട്ട് ഗ്ലീയോടൊപ്പം മാർഗരറ്റും ഉണ്ടായിരുന്നു. നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാത്തതിൻ്റെ അസൂയയിലാണ് നീ ഇതെല്ലാം ഓരോരുത്തരോട് പറഞ്ഞു നടക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് മാർഗരറ്റ്.
അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുന്ന എബിയെ മൈൻഡ് ചെയ്യാതെ പോകുകയാണ് ഗ്ലിയും മാർഗരറ്റും. അപ്പോഴായിരിക്കും മാർഗരറ്റിന്റെ ബോയ് ഫ്രണ്ട് എബിയുടെ വൈറ്റ്നിക്ക് ഒരു ഇടി കൊടുക്കുന്നത്. കാരണം അവനെക്കുറിച്ച് കള്ളം പ്രചരിപ്പിച്ചതിന്. ഇടി കൊണ്ട് വേദന സഹിക്കാതെ നിലത്ത് കിടക്കുന്ന എബിയുടെ അടുത്തേക്ക് വരികയാണ് ഗ്രച്ചൻ. തന്നോട് നീ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞ് എബിയോട് പിടങ്ങി പോകുകയാണ് ഗ്രച്ചൻ. ഇനി കാണിക്കുന്നത് കോളേജിലെ സ്റ്റാഫായ ബ്രദർ മോർഗൻ കാർണിവൽ ഫെസ്റ്റിവലിന് അന്ന് ഒരു ഗെയിം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായി മോർഗൻ സ്റ്റുഡൻസിനെല്ലാം അവിടേക്ക് ക്ഷണിക്കുകയാണ്. ഇത് കേട്ട് വരുന്ന ഗ്രച്ചൻ എബിയെ സ്വാധീനിച്ച് മോർഗനെ ഇംപ്രസ് ചെയ്യാനും തനിക്കായി ആ ഗെയിമിൽ കയറാനുമെല്ലാം ആവശ്യപ്പെടുന്നു. ഗ്രച്ചനെ വിശ്വസിച്ചുകൊണ്ട് ആ ഗെയിമിനുള്ളിലേക്ക് കയറുകയാണ് എബി. അവൾ അതിനുള്ളിലെ വെള്ളത്തിൽ വീഴാൻ വേണ്ടി തന്നെ ഗ്രച്ചൻ തൻ്റെ കയ്യിലുള്ള ബോള് കൊണ്ട് അവിടെയുള്ളൊരു ബട്ടണിലേക്ക് എറിയുന്നു. വിചാരിച്ചതുപോലെ തന്നെ ആകെ നിറഞ്ഞ മേക്കപ്പ് മുഖത്ത് സ്പ്രെഡ് ചെയ്ത് എബിയെ കണ്ട സ്റ്റുഡൻസ് അവളെ കളിയാക്കുകയാണ്. ഈ സമയത്ത് ബ്രദർ മോർഗനുമായുള്ള എബിയുടെ റിലേഷനും സ്റ്റുഡൻസിന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ഗ്രച്ചൻ. ഗ്രച്ചന്റെ ഈ പ്രവൃത്തിയെല്ലാം എബിയെ വിഷമത്തിലാക്കിയത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്. ഇത് കണ്ട് അവളുടെ പുറകെ വരുന്ന ഗ്രച്ചൻ ക്ഷമ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ എബി തയ്യാറാവുന്നില്ല. ഗ്രച്ചൻ അവളോട് ചെയ്തു തോർത്തുള്ള കലിപ്പില് വീട്ടിലേക്ക് എത്തുന്ന എബി അവളെ മൊത്തമുള്ള ഫോട്ടോസൊക്കെ നശിപ്പിക്കുന്നു. ഇനി കാണിക്കുന്നത് അന്ന് രാത്രി കിടന്നുറങ്ങുന്ന ഗ്രച്ചൻ വീട്ടിൽ വെച്ചിട്ടുള്ള എമർജൻസി അലാമിൻ്റെ സൗണ്ട് കേട്ടാണ് എണീക്കുന്നത്. അവളുടെ പാരൻസ് ആവട്ടെ ആ സൗണ്ട് നിർത്താനുള്ള പാസ്വേഡൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ഈ സമയം മുതലെടുത്ത ഡീമാൻ ഗ്രച്ചൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അത് സഹിക്കാൻ വയ്യാതെ കാറി കയറിയുന്ന ഗ്രച്ചൻ്റെ സൗണ്ട് അലാമിൻ്റെ ശബ്ദത്തിനിടയിൽ ഒന്നുമല്ലായിരുന്നു. ഡീമാൻ പൂർണ്ണമായി അവളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എമർജൻസി സൗണ്ടും നിന്നു. എന്നിട്ട് ഗ്രച്ചനെ തിരക്കി അവളുടെ അച്ഛൻ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗ്രച്ചനെയും. ഈ സൗണ്ട് അവളുടെ പഠിത്തത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയതിൽ സോറി ചോദിച്ച ശേഷം അയാൾ തിരിച്ചു പോകുന്ന നേരം ക്യാമറ ഗ്രച്ചനെ മുഖം കാണിക്കുമ്പോൾ അവളുടെ കണ്ണ് പ്രേതത്തിനെ പോലെ ആയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തിയ ഗ്രച്ചൻ പഴയതിനേക്കാളും അതീവ സുന്ദരിയായിട്ടായിരുന്നു വന്നിരുന്നത്. തൻ്റെ പാരൻസ് എബിയായിട്ടുള്ള കൂട്ട് നിർത്താൻ പറഞ്ഞു. അതുകൊണ്ട് നീ എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ഗ്രച്ചൻ മാർഗരറ്റിൻ്റെ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവനത് സമ്മതിക്കുന്നത് കണ്ട് അടുത്തിരിക്കുന്ന മാർഗരറ്റിന് അസൂയ വരികയാണ്. ഗ്രച്ചൻ ബോട്ടിൽ തുറന്ന് എന്തോ കുടിക്കാൻ തുടങ്ങുന്നത് കാണുന്ന മാർഗരറ്റ് അതിനെപ്പറ്റി തിരക്കുമ്പോൾ ഇത് താൻ ഡെയിലി കുടിക്കാറുള്ള ഡയറ്റ് ഷേക്കാണെന്ന് മറുപടി പറയുകയാണ് അവള്. വെയിറ്റ് കുറച്ച് ബോയ് ഫ്രണ്ടിനെ ഇംപ്രസ് ചെയ്യാൻ ഡയറ്റ് ഷേക്ക് ഗ്രച്ചൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുകയാണ് മാർഗരറ്റ്. എബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിൽ അവൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എബി കാണുന്നത് ഗ്രച്ചനും മാർഗരറ്റിൻ്റെ ബോയ് ഫ്രണ്ടും ക്ലോസ് ആയി നിൽക്കുന്നതാണ്. അതിനെപ്പറ്റി മാർഗരറ്റിനോട് തിരക്കുമ്പോൾ അതത്ര വലിയ കാര്യമായിട്ടൊന്നും അവൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗ്രച്ചൻ ആവട്ടെ ഗ്ലീ എടുത്ത് വിളിച്ച് മാർഗരറ്റിന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ഡയറ്റ് ഷേക്ക് കുടിക്കുന്നത് തുടരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് വിശ്വസിച്ച ഗ്ലീ നീ ഏത് സൈസിലും പെർഫെക്റ്റാണ്, തടിയൊന്നും കുറയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മാർഗരറ്റിനെ അവൾക്ക് ഇഷ്ടമാണെന്ന കാര്യവും തുറന്നു പറയുന്നു. ഇത് കേട്ട മാർഗരറ്റ് ആവട്ടെ നീ ഇങ്ങനത്തെ ഒരാളായിരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഗ്ലീ അവിടെ നിന്ന് വിഷമിച്ചു പോകുകയാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഗ്രച്ചൻ നേരെ പോകുന്നത് അവളുടെ പേഴ്സണൽ ബുക്ക് ലോക്കറിൽ വെക്കാനായിരിക്കും. ഇത് കണ്ട് പുറകെ എബിയും ഉണ്ടായിരിക്കും. ഗ്രച്ചൻ അവിടെ നിന്ന് മാറിയ തക്ക നോക്കി എബി അവളുടെ ലോക്കറിൽ നിന്ന് പുസ്തകം മോഷ്ടിക്കുകയാണ്. ഗ്രച്ചൻ ഇവിടെ നിന്ന് നേരെ പോകുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്ലീയുടെ അടുത്തേക്കാണ്. അവളെ സന്തോഷിപ്പിക്കാനായി അവളുടെ ഫേവററ്റ് ബ്രൗണിയൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ഗ്രച്ചൻ അങ്ങോട്ടേക്ക് ചെന്നത്. ഈ സമയം എബി അവളുടെ കാറിലിരുന്ന് ഗ്രച്ചൻ്റെ ബുക്കിലെ കാര്യങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം അടുത്ത പേജിൽ എബി കാണുന്നത് ഒരു പെണ്ണിനെ രൂപം മറിച്ച് അതിനു ചുറ്റും ഗ്ലീ ഗ്ലീ എന്നവൾ എഴുതിയിരിക്കുന്നതാണ്. ഗ്രച്ചൻ ഗ്ലീക്ക് കൊടുത്ത ബ്രൗണി അവൾ കഴിച്ചു തുടങ്ങിയപ്പോഴായിരിക്കും അത് നട്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. ഗ്ലീക്ക് നട്സ് അലർജിയാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയായിരുന്നു ഗ്രച്ചൻ അവൾക്കത് കൊടുത്തത്. അതിനുള്ള ആന്റിഡോട്ട് തപ്പുന്ന ഗ്ലീയെ സഹായിക്കാതെ നിൽക്കുകയാണ് ഗ്രച്ചൻ. ഗ്രച്ചൻ വഴി ഗ്ലീക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നത് തടയാനായി എബി ചെല്ലുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ ആംബുലൻസുകാര് ഗ്ലീയെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം മാർഗരറ്റിനെ കാണാനായി എബി അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മാർഗരറ്റ് ആവട്ടെ ഇരുട്ട് റൂമിൽ വയ്യാതെ കിടക്കുകയായിരിക്കും. എബി ആവട്ടെ റൂമിലെ കർട്ടനൊക്കെ മാറ്റി വെളിച്ചം ഉള്ളിലേക്ക് വരുത്തുകയാണ്. മാർഗരറ്റിന് ഇഷ്ടമുള്ള ഫുഡെല്ലാം വാങ്ങിച്ചു വന്ന എബിയോട് തനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ഫുഡ് മാറ്റിവെക്കുകയാണ് മാർഗരറ്റ്. അവൾ പറഞ്ഞത് വകവയ്ക്കാതെ എബി ആവട്ടെ മാർഗരറ്റിനോട് വീണ്ടും കഴിക്കാൻ പറയുമ്പോൾ അത് സമ്മതിച്ച മാർഗരറ്റ് ആ ഫുഡ് വാങ്ങിച്ച് ഒന്ന് മണത്ത് നോക്കുകയാണ്.
അപ്പോഴേക്കും ആകെ അസ്വസ്ഥയാകുകയാണ് മാർഗരറ്റ്. എ ബി അവളുടെ വയറ്റിലേക്ക് നോക്കുമ്പോൾ എന്തൊരു സാധനം അതിനുള്ളിൽ വളഞ്ഞു പുളഞ്ഞു പോകുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നുന്നു. മാർഗരറ്റ് വെളുക്കനെ അവളുടെ വാ തുറക്കുമ്പോൾ ഒരു വര പോലത്തെ സാധനം അവളുടെ വായ്ക്കുള്ളിൽ നിന്ന് നീണ്ട് നീണ്ട് ഫുഡിനെ ലക്ഷ്യമാക്കി വരികയാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന മാർഗരറ്റിന്റെ നായ അതിനെ കടിച്ചു വലിച്ച് എടുത്തോണ്ട് പോവുകയാണ്. അടുത്ത് നിന്നിരുന്ന എബിക്ക് ഇതൊക്കെ കണ്ട് ഷോക്കായി നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. 11 അടി നീളമുള്ള വരയൊക്കെ വയറ്റിൻ്റെ അകത്തുനിന്ന് വരുന്നതിൻ്റെ കാരണമായി ഡോക്ടേഴ്സ് പറയുന്നത് ആ ഡയറ്റ് ഷേക്കിൻ്റെ ഉപയോഗം കൂടുതലായത് കൊണ്ടാണെന്നാണ്. മാർഗരറ്റിൻ്റെ അവസ്ഥ കേട്ട് വിഷമിക്കുന്ന ഗ്ലീ ഗ്രെച്ചിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം എത്രയും പെട്ടെന്ന് തടയണമെന്ന് എബിയോട് ആവശ്യപ്പെടുകയാണ്. അവിടെ നിന്ന് എബി നേരെ പോകുന്നത് ഇവരുടെ സ്കൂളിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ വന്ന ഫിറ്റ്നസ് ബ്രദേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അതിലൊരാൾ സ്റ്റേജിൽ വെച്ച് ഗ്രെച്ചിനെ പ്രേതത്തെ പോലെ നോക്കുന്നത് ഇവളും കണ്ടിരുന്നു. ഇത്രയും നാള് നടന്ന കാര്യങ്ങളെല്ലാം എബി അയാളോട് ഷെയർ ചെയ്യുന്നു. പക്ഷേ അയാൾ ആദ്യം അത് സമ്മതിച്ചില്ലെങ്കിലും അയാൾക്ക് ഇഷ്ടമുള്ള തൈര് വാങ്ങിക്കൊടുത്താൽ സമ്മതിക്കാമെന്ന് പറയുകയാണ്. വാങ്ങിച്ചു കൊടുത്തപ്പോഴോ അത് ആർത്തിയോടെ കഴിച്ചതിന് ശേഷമാണ് അയാൾ കാര്യത്തിലേക്ക് കടക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഇടയ്ക്ക് ഷാർക്കിന്റെ കണ്ണ് വരാറില്ലേ? അവളുടെ കൂടെ നടക്കുന്ന ആൾക്കാരെ തന്നെ അവൾ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ ക്രിസ്ത്യൻ ചോദിക്കുമ്പോൾ അത് പക്ക ശരിയാണെന്ന് പറയുകയാണ് എബി. എങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവളുടെ ഉള്ളിലേക്ക് ഒരു സാത്താൻ കയറിയിട്ടുണ്ട്, അതും അവളുടെ ആത്മാവിനെ മോഷ്ടിക്കാൻ. അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എക്സോസിസം എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഈ ക്രിസ്ത്യൻ പറഞ്ഞതനുസരിച്ച് ഗ്രച്ചന മയക്കി രാത്രി തന്നെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുവരാനായി പരിശ്രമിക്കുകയാണ് എബി. ഫ്രിഡ്ജിനുള്ളിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കാൻ എബി നിൽക്കുമ്പോഴായിരിക്കും മുകളിൽ നിന്ന് ഗ്രേച്ചൻ താഴേക്ക് വരുന്നത് അവൾ കാണുന്നത്. സമയം കളയാതെ പെട്ടെന്ന് തന്നെ അവൾ പോയി ഒളിക്കുകയാണ്. താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഗ്രേച്ചൻ ആവട്ടെ ഫ്രിഡ്ജ് തുറന്ന് ഡ്രിങ്ക്സ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ നേരത്തായിരിക്കും എബിയുടെ കൈ തട്ടി എന്തോ സാധനം നിലത്ത് വീഴുന്ന ഒച്ച അവൾ കേൾക്കുന്നത്. ഗ്രേച്ചൻ ആ ഭാഗത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ എബി കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ ഗ്ലാസ്സിലേക്ക് അവളുടെ കയ്യിലിരിക്കുന്ന മയക്ക് പൊടി ചേർക്കുകയാണ്. അവിടെ ഒന്നും കാണാതെ തിരിച്ച് ഡ്രിങ്ക്സ് കഴിക്കാൻ വരുന്ന ഗ്രച്ചൻ പിന്നെയും ഡോറിൻ്റെ അവിടെ നിന്ന് സൗണ്ട് കേട്ട് ഒരു കത്തിയും കൂടി കയ്യിലെടുത്തിട്ടാണ് അവിടേക്ക് വരുന്നത്. പാവം എബി ഫ്രണ്ട് ഡോറ് തുറക്കാൻ പറ്റാണ്ട് കുടുങ്ങിയിരിക്കുകയാണ് ഗ്രച്ചൻ്റെ അടുത്ത്. നീ എൻ്റെ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കാൻ വന്നതാണോടി എന്ന് എബിയോട് ചോദിച്ച് ഗ്രച്ചൻ അവളെ എടുത്ത് നിലത്തേക്കിടുകയാണ്. നിലത്ത് കിടക്കുന്ന എബിയെ ഒരു ചവിട്ടും ചവിട്ടി തൻ്റെ ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ച ശേഷം അവളെ കത്തിക്കൊണ്ട് കുത്താൻ തുടങ്ങുന്ന ഗ്രച്ചന് അപ്പോഴായിരിക്കും മയക്കുമരുന്നിൻ്റെ എഫക്റ്റ് വന്ന് അവളെ ബോധം കിട്ട് നിലത്തേക്ക് വീഴുന്നത്. മാർഗരറ്റിൻ്റെ ആ വീട്ടിലേക്കായിരിക്കും മയങ്ങി കിടക്കുന്ന ഗ്രച്ചനും എടുത്ത് എബി എത്തുന്നത്. ക്രിസ്റ്റിയുടെ സഹായത്തോടുകൂടി ഗ്രച്ചനെ ഒരു റൂമിൽ കൊണ്ടിട്ട് അവളുടെ കൈയും കാലൊക്കെ അവർ കെട്ടിയിടുകയാണ്. അവിടെ നിന്ന് മാറി എബിയോട് നീ ആ ഡീമനുമായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കരുതെന്ന് അവൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ക്രിസ്റ്റ്യൻ. ഈ സമയത്തായിരിക്കും ബോധം വരുന്ന ഗ്രച്ചൻ എബിയെ ഉറക്കെ വിളിക്കുന്നത്. ഇത് കേട്ട് അവർ ബൈബിളും എടുത്ത് അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു പുഴപ്പും പറ്റാത്തതുപോലെ ആയിരിക്കും ഗ്രച്ചൻ അവിടെ കിടക്കുന്നത്. നിന്റെ പേര് പറ സാത്താനെ, നിന്റെ പേര് പറ സാത്താനെ എന്ന് കുറേ നേരം ക്രിസ്ത്യൻ പറയുന്നുണ്ടെങ്കിലും ഗ്രച്ചനടുത്തുനിന്ന് ഒരു പ്രതികരണവും ഇല്ല. എബി നീയായിട്ട് എനിക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കാം, അല്ലാണ്ട് ഈ പൊട്ടനെ മൊത്തം നീ ഈ പേക്കുത്ത് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഗ്രച്ചൻ പറയുമ്പോൾ അവൾക്ക് പ്രേതബാധ കൂടിക്കാണില്ല എന്ന് വരെ എബി ചിന്തിച്ചു പോകുന്നുണ്ട്. ക്രിസ്ത്യൻ പേര് പറ സാത്താനെ എന്ന് പറയുമ്പോൾ പുച്ഛിക്കുന്ന ഗ്രച്ചനെ കാണുന്ന എബി എനിക്ക് തോന്നുന്നത് ഈ സാത്താൻ്റെ പേര് ആന്ത്രസ് എന്ന ആണെന്നാണ്. ഇത് കേട്ടു പോകുന്ന ക്രിസ്ത്യൻ ആവട്ടെ ഹോളി വാട്ടർ എടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. എന്നിട്ട് എന്തൊക്കെയോ മന്ത്രമൊക്കെ ചൊല്ലി അവളുടെ ദേഹത്തേക്ക് തളിക്കുമ്പോൾ അയ്യോ ഇതെന്തോ ആസറാണെന്ന് തോന്നുന്നു, എന്റെ ദേഹത്തേക്ക് തളിക്കല്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ് ഗ്രച്ചൻ. ക്രിസ്ത്യൻ അവിടുന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടി മാറുമ്പോൾ തൻ്റെ മുഖത്ത് പറ്റിയിരിക്കുന്ന ഈ വെള്ളമൊന്ന് തൂത്തുകളയാൻ ഗ്രച്ചൻ എബിയോട് ആവശ്യപ്പെടുകയാണ്. എന്ത് കാണിച്ചാലും അത് തൻ്റെ കൂട്ടുകാരിയല്ല എന്ന് കരുതി ഗ്രച്ചൻ പറഞ്ഞതനുസരിച്ച് എബി ആ വെള്ളം തുടച്ചു കഴിയാൻ നിൽക്കുമ്പോഴായിരിക്കും ക്രിസ്ത്യൻ പെട്ടെന്ന് ഇടയ്ക്ക് കയറി വന്ന് നെറ്റിയിൽ പിടിച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സാത്താൻ തിരിച്ചു വന്നതുപോലെ ആ സ്ഥലം നിന്ന് കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പഴയ സ്ഥിതി ആവുമ്പോഴായിരിക്കും ആന്ത്രസ് എന്നാണ് തൻ്റെ പേരെന്ന് ആ സാത്താൻ പറയുന്നത്. അതിൻ്റെ പേര് ഉറപ്പായതോടുകൂടി കൂടുതൽ ഉത്സാഹം കൂടിയ ക്രിസ്ത്യൻ ചൂടുള്ള ഹോളി വാട്ടർ ഗ്രച്ചൻ്റെ വായിലേക്ക് ഒഴിക്കാൻ വരികയാണ്. അവൻ്റെ ഈ പ്രവൃത്തി കുറച്ച് ഓവറായിരുന്നു തോന്നിയ എബി അവനെ അതിൽ നിന്ന് തടയുകയാണ്. പെട്ടെന്നായിരിക്കും ഗ്രച്ചൻ്റെ ആ രൂപം മാറി മരിച്ചുപോയ ക്രിസ്ത്യൻ്റെ അമ്മയായി അത് മാറുന്നത്. മോനെ, ഞാൻ മരിച്ചതിന് ശേഷം നിന്നെ വന്ന് കണ്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ആ കാർ ആക്സിഡൻറ്റിൽ കത്തി അമരുകയാണ് ചെയ്തത്.
ഇതൊക്കെ കണ്ട് മനസ്സുമടുത്ത ക്രിസ്ത്യൻ തനിക്കിനി എക്സോസിസം തുടർന്ന് കൊണ്ടുപോകാനായി കഴിയില്ല എന്ന് പറഞ്ഞ് എബിയെ അവിടെ ഒറ്റയ്ക്കിട്ട് പോവുകയാണ്. വേറൊരു മാർഗവും മുന്നിലില്ലാത്തത് കൊണ്ട് ജീവൻ കൊടുത്തും തൻ്റെ കൂട്ടുകാരെ രക്ഷിക്കുമെന്ന് ഉറപ്പിച്ച് അവൾ ഗ്രച്ചനുള്ള റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കെട്ടൊക്കെ പൊട്ടിച്ച് അത് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ട് പോവുകയും ചെയ്തു. ഇരുട്ടിനെ പേടിയുള്ള നീ ഇനി ഇവിടെ നിന്നാൽ ഡെഡ് ബോഡി ആവേണ്ടി വരും എന്നെല്ലാം പറഞ്ഞ് ആ ഡീമൻ ഇവിടെ പേടിപ്പിക്കാൻ നോക്കുമ്പോൾ എന്റെ കൂട്ടുകാരിയെ കൊണ്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ലെന്ന് എബി മറുപടി പറയുന്നു. ഇത് കേട്ട ഡീമൻ ഇരുട്ടത്ത് കുറച്ചു നേരം അവളെ പേടിപ്പിച്ചതിന് ശേഷം അവളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അത് അവളെ കൊല്ലാനായി ശ്രമിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ ഒരു കട്ട വെച്ച് എബി അതിന് തലക്കിട്ട് ഒരടി കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. രക്ഷയ്ക്കായി ഒരു കമ്പിയും കയ്യിൽ പിടിച്ച് ബൈബിൾ വായിക്കുന്ന അവളെ കണ്ട് പുച്ഛിച്ച് തള്ളുന്ന ഡീമൻ അവളുടെ നേരേക്ക് ഓടി വരുമ്പോൾ വേറെ വഴിയില്ലാണ്ട് കയ്യിലുണ്ടായിരുന്ന കമ്പി വെച്ച് എബിക്ക് അതിനെ കുത്തേണ്ടി വരുന്നു. അതേറ്റ് വേദനിച്ച് പുറത്തേക്ക് ഓടുകയാണ് ആ ഡീമൻ. അതിനെ പിന്തുടർന്ന് എബി എത്തുന്നത് ആ ഹോണ്ടഡ് ഹൗസിലേക്കാണ്. അവൾ ആ മുറിയിൽ ചെന്ന് നോക്കുമ്പോഴോ നിലത്ത് ബോധം കെട്ടി കിടക്കുകയായിരിക്കും ഗ്രച്ചൻ. അവളുടെ വയറ്റിനുള്ളിൽ എന്തോ കിടന്ന് പുളയുന്നത് കാണുന്ന എബി ഗ്രച്ചനോട് ഓരോ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ അവസാനം ഗ്രച്ചൻ എന്തൊരു ദ്രാവകം ഛർദ്ദിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു കുട്ടി സാത്താൻ രൂപമെടുക്കുകയാണ്. ആ സാത്താനാവട്ടെ വീണ്ടും ഗ്രച്ചന്റെ ഉള്ളിലേക്ക് കയറാൻ വരുന്നത് തടുക്കുന്ന എബിയെ അതൊരു ഉന്തു കൊടുത്ത് പറപ്പിക്കുകയാണ്. അവിടെ നിഴുന്നേക്കുന്ന എബി നീ അവളെ വെറുതെ വിട്ടാൽ ഞാൻ എൻ്റെ ഈ ശരീരം നിനക്ക് തരാമെന്ന് അവൾ പറഞ്ഞത് കേട്ട സാത്താൻ അവളുടെ അടുത്തേക്ക് വരുന്ന സമയം അടുത്തുണ്ടായിരുന്ന ഒരു ബോട്ടിലെ മദ്യം കുടിച്ച് അത് ലൈറ്ററിലെ തീയിലൂടെ അതിനെ നേരെ കൂതുമ്പോൾ സാത്താൻ നിന്ന് കത്തുകയാണ്. ഇത്രയും നേരം കോലാഹലം സൃഷ്ടിച്ച ആ സാത്താനെ വളരെ നിഷ്പ്രയാസമായി കൊന്നുകളയുകയാണ് ഈ മൂവിയിൽ. അടുത്ത സീനിൽ കാണിക്കുന്നത് വീട് മാറാൻ ഒരുങ്ങുന്ന ഗ്രച്ചനെയും കുടുംബത്തെയുമാണ്. പോകുന്നതിന് മുമ്പ് അവളെ കാണാനായി എബി അങ്ങോട്ടേക്ക് വന്നിരുന്നു. അത് കണ്ട ഗ്രേച്ചൻ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നമ്മൾ സത്യം ചെയ്തതുപോലെ ജീവിതത്തിൽ മുഴുവൻ സമയവും ഒന്നിച്ചുണ്ടാകുമെന്ന് പറഞ്ഞത് വെറുതെ ആയില്ലേ എന്ന് എബി സങ്കടത്തോടെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നാലും നിന്നെ കോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഗ്രേച്ചൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് യാത്രയും പറഞ്ഞു പോകുന്ന ഗ്രേച്ചനെ കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. മൂവി കുറച്ച് ബോറാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മൂവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ അറിയിക്കണേ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ല നല്ല മൂവീസ് നമ്മുടെ ചാനലായ മൂവി മലയാളിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.